ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അഞ്ജു എഴുതിയിരിക്കുന്ന മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് അഞ്ജു, 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. സാമ്പത്തികമായി വളരെ താഴ്ന്നൊരു കുടുംബമാണ് എൻ്റേത്. ഡിഗ്രി വരെ ഞാൻ പഠിച്ചു. ആ സമയത്താണ് പ്രേമമുണ്ടായത്. എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം ബിസിനസ്സും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷനുള്ള ആളാണ്. അതുകൊണ്ട് കല്യാണം നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്കെതിർപ്പില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ വലിയ എതിർപ്പായിരുന്നു. നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന നല്ല സെറ്റപ്പുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അവസാനം ഞങ്ങളുടെ പിടിവാശിക്ക് മുമ്പിൽ തലകുരുക്കുകയായിരുന്നു. അവരുടെ വീട്ടുകാർ ഞങ്ങളുടെ വീട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊട്ടും ഇഷ്ടപ്പെടില്ല മാഡം. ഒരു കണക്കിനാണ് കല്യാണം നടന്നത്. ആ വീട്ടിൽ എന്നെ അനുകൂലിക്കുന്നവരായിട്ട് അമ്മായിയമ്മ, അതും കുറച്ച്, പിന്നെ എൻ്റെ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് പാടും. അവരുടെ എല്ലാം ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും നല്ല മരുമകളായി നടിച്ചു. നടിച്ചു എന്ന് പറഞ്ഞാൽ അഭിനയിക്കേണ്ടി വന്നു. എല്ലാവരും നമ്മളെ അവഗണിച്ചാലും നല്ല പെരുമാറ്റം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതാകും ഏറ്റവും വലിയ ശരി. അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിന്നത്. എങ്കിലും എൻ്റെ ശ്രമങ്ങളൊക്കെ കുറച്ചൊക്കെ പരാജയപ്പെട്ടു, കുറച്ചൊക്കെ വിജയിക്കുകയും ചെയ്തു. മാഡം, ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ ഹസ്ബൻഡ് ആക്സിഡൻ്റായി മരിച്ചുപോയി. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടി വരും. ഒരു കുട്ടി പോലും ആയിട്ടില്ല. എന്ത് ചെയ്യാനാണ്? എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുക തന്നെ. പക്ഷേ മാഡം, 41 ദിവസം ചടങ്ങൊക്കെ ഉണ്ട്. അതിനവിടെ നിന്നേ പറ്റുകയുള്ളൂ. അമ്മായിമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാനവിടെ നിന്നു. അമ്മായിമ്മയ്ക്കും എന്നോട് വെറുപ്പാണ്. എൻ്റെ രാശിയില്ലായ്മ കാരണമാണ് അദ്ദേഹം മരിച്ചു പോയതും 41 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്നും എൻ്റെ അമ്മായിമ്മ പറഞ്ഞു. അമ്മായച്ചനും അത് തന്നെ പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിക്കുകയും ചെയ്തു മാഡം. ഞാനവിടെ പിടിച്ചു നിന്നു. അവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, എന്തായാലും പോകേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഈ 41 ദിവസവും ആയില്ല, ഏകദേശം 1 മാസമായില്ല മാഡം. ഒരു സുപ്രഭാതത്തിൽ അമ്മ പോയി വിളിക്കുമ്പോൾ അമ്മായച്ചൻ എഴുന്നേൽക്കുന്നില്ല. ഹൃദയസ്തംഭനമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം സ്വയം ജീവൻ വിടുകയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴില്ലേ മാഡം, മുഴുവനും കടമാണ്. കടം മാത്രമേ അവർക്കുള്ളൂ. ഈ കാണുന്ന വീടും മദ്രാസും കാറും എല്ലാം വെറും കടം മാത്രം, വേറെ ഒന്നുമില്ല. അത് എനിക്ക് ഞെട്ടിപ്പിക്കുന്നൊരു സത്യമായിരുന്നു. അതിലും കൂടുതൽ എൻ്റെ അമ്മായിമ്മയ്ക്കത് വലിയ ഷോക്കായിരുന്നു. അവർക്കത് താങ്ങാൻ പറ്റില്ല. അവരുടെ ഭർത്താവോ മകനോ ഒന്നും അവരോടത് പറഞ്ഞിരുന്നില്ല. എന്നോടും എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല. ഭർത്താവിന് അതറിയാമോ എന്ന് എനിക്കൊട്ട് അറിയുകയില്ല. ഇനി അദ്ദേഹവും മനഃപൂർവ്വം എന്തെങ്കിലും സൃഷ്ടിച്ചതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതിനൊന്നും എനിക്ക് മറുപടി കിട്ടിയില്ല. അവസാനം ഞാൻ 41 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മയോട് പറഞ്ഞു. ആ സമയത്തൊന്നും അമ്മായിമ്മ എന്നോട് മിണ്ടാറില്ല. അവരുടെ ഭർത്താവ് മരിച്ച ദുഃഖത്തിലാണല്ലോ. എന്നെ ഇപ്പോൾ കുറ്റം പറയാനും പറ്റില്ല. കാര്യം എൻ്റെ ഭർത്താവ് മരിച്ചു, അവരുടെ ഭർത്താവ് മരിച്ചു. ആരുടെ രാശിയില്ലായ്മയാണെന്ന് ഞാൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്തു. അതോടുകൂടി ഞാൻ പോയി യാത്ര പറഞ്ഞു. അമ്മ, ഞാനിവിടെ നിൽക്കുന്നില്ല, എൻ്റെ വീട്ടിൽ പോവുകയാണ്. എന്തായാലും എന്നെ ഇറക്കിവിടുമെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ഞാൻ ഇറങ്ങിയേക്കാം. ഇനി അമ്മയ്ക്കും ആരെങ്കിലും വന്ന് ഇറക്കിവിടുമ്പോൾ എവിടെ പോകണമെന്നറിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മായിമ്മ എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, നീ പോകരുത്, നമ്മൾ രണ്ട് പെണ്ണുങ്ങൾക്കും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതാണ്. നീ ഇവിടെ നിൽക്കണം മോളെ, നീ എൻ്റെ കൂടെ നിൽക്കണം, എങ്ങും പോകല്ലെന്ന് പറഞ്ഞ് കരഞ്ഞു മാഡം. ആ സമയത്ത് ഞാൻ അവരെ ഓർത്തുപോയി. അവരുടെ ആദ്യമുള്ള സ്നേഹം, അവർക്കെന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടായിരുന്നു. ഈ സമയത്ത് അവരെ ഉപേക്ഷിച്ച് പോകുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഞാൻ അവരോട് ചേർന്ന് നിന്നു. പിന്നീട് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ, കാരണം കടമൊന്നും ഏതായാലും നമുക്ക് വീട്ടാൻ പറ്റില്ല. ഈ വീടിൻ്റെ കടം വീട്ടുകയാണെങ്കിൽ നമുക്കിവിടെ താമസിക്കാം മോളെ. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ബിസിനസ് അറിയാമോ, അല്ലെങ്കിൽ ആ ബിസിനസ്സുകളൊക്കെ ആരുടെ കയ്യിലാണെന്ന് അറിയാമോ, എന്തെങ്കിലും നീക്കിരിപ്പുണ്ടോ? ഒന്നുമില്ല. സ്വർണമുണ്ടോ? അത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വിറ്റിട്ട് നമുക്ക് ഈ കടം വീട്ടാൻ പറ്റുമോ? ഇല്ല. പത്രാസ് നെകളിപ്പൊക്കെ കാണിച്ചു നടന്നെങ്കിലും അമ്മ അച്ഛൻ്റെ കയ്യിലെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ മാത്രമായിരുന്നു. അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടോ ഒരു കാര്യങ്ങളിലും ഒരു പൈസ പോലും ഇല്ല മാഡം. എല്ലാം ഞങ്ങൾ തിരിഞ്ഞു. എല്ലായിടത്തും കടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെന്ന് ഒത്തിരി ഒത്തിരി വട്ടം ഞങ്ങൾ ആലോചിച്ചു. ഇനി ഒരു ജോലി കണ്ടുപിടിക്കണം ഞാൻ. പക്ഷേ അതുകൊണ്ടൊന്നും ഈ കടമൊന്നും വീട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല. ആ സമയത്ത് അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടി നിനക്ക് ഒരു കാര്യത്തിലേക്കൊന്ന് ഇറങ്ങാമോ? ഞാൻ ചോദിച്ചു, എന്താ? ഒരു തൊഴിലാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ തല്ലാൻ വരരുത്,
എന്താമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, ഞാനും നിന്റെ കൂട്ടു നിൽക്കാം, നീ അധ്വാനിക്കുന്ന പോലെ ഞാനും അധ്വാനിക്കാം. അമ്മ എന്ത് അധ്വാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി ഇനി എന്തായാലും നമ്മൾക്ക് ജോലിയൊന്നും ചെയ്ത് ഇത് വീട്ടാനുള്ള ഒരു സാവകാശമില്ല, നമുക്കാകെയുള്ളത് നമ്മുടെ ഈ ശരീരമാണ്. അമ്മ എന്തായി പറഞ്ഞത്? എടി നീ ഒരു സുന്ദരിയാണ്, നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ എൻ്റെ മകൻ നിന്നെ കല്യാണം കഴിച്ചത്, അവനോ ഉപ്പയില്ല, നമുക്ക് സുഖമായിട്ട് ജീവിക്കണ്ടേ, നീ ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നിനക്ക് വേറൊരുത്തിനെ സ്നേഹിക്കാൻ പറ്റുമോ? അതിന് പകരം ഞാനിപ്പോൾ ഒത്തിരി പേരെ സ്നേഹിക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. അതൊക്കെ നീ ഒരു കാര്യമായിട്ട് എടുക്കണ്ട, കാരണം എല്ലാം പോയി നമ്മൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ മീതെ തോണി എന്ന് വിചാരിക്കുക, അതായിരിക്കും മോളെ നല്ലത്. പ്ലീസ് നീ ഇറങ്ങൂ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ സപ്പോർട്ട് വന്നാൽ മതി. അമ്മയ്ക്ക് ഈ പ്രായത്തിലാണെങ്കിലും ഇതിനൊന്നും പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം കുറേ കാലം നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. നീ ഇതിലേക്ക് ഇറങ്ങണ്ട, നിനക്ക് അത്ര വലിയ വാശിയാണെങ്കിൽ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് ആണുങ്ങളെ അറിയാമോ? അമ്മ ഈ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ കൂടെയല്ലേ പുറത്തു പോകുന്നുള്ളൂ? അമ്മ ഇത്ര വലിയ കേമിയാണോ? അപ്പാമ്മ പറഞ്ഞു, എടി എനിക്കിതൊന്നും അറിയില്ലെങ്കിലും ഭർത്താക്കന്മാരുടെ കൂടെ കഴിഞ്ഞ പെണ്ണുങ്ങൾക്കറിയില്ലേ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിലൊക്കെ നമ്മളെ മുട്ടിച്ചു തരാൻ ഒരാളുണ്ട്, ആരാമേ? എടി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അതായത് തറവാട്ട് വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ കൂടെ പഠിച്ചിരുത്തിയുണ്ട്. അവിടെ ഭർത്താവൊക്കെ മരിച്ചു പോയതാണ്, അവൾക്കൊരു മകളുമുണ്ട്. അമ്മയും മകളും ഇപ്പോൾ ഈ മേഖലയിലാണ്. അവൾ എന്നോട് തുറന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് അവളെ ആവശ്യമില്ലാത്തതുകൊണ്ട് വലിയ സൗഹൃദമില്ല, പക്ഷേ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. കാര്യം അവളുടെ അമ്മയൊക്കെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കും, നമുക്ക് നല്ല നല്ല അവസരങ്ങൾ അവൾ ഒപ്പിച്ചു തരും. അമ്മേ ഈ പറയുന്ന പോലൊക്കെ ശോഭിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പം പറഞ്ഞു, എടി പറ്റും, നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ, ആദ്യം അമ്മ കുറേയധികം ട്രൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് മോൾ ഇറങ്ങണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡീസൻ്റായ ആളുകളെ മാത്രം അമ്മ കണക്ട് ചെയ്ത് തരാം, ആദ്യം അമ്മ രംഗത്ത് ഇറങ്ങിക്കോളാം, നമുക്ക് ജീവിക്കണ്ടേ. ഞാൻ പറഞ്ഞു, ഇത്രയും ഗതികെട്ട ജീവിതത്തിന് പോകണമെന്ന്. ശരി എങ്കിൽ നീ വീട്ടിൽ പോ, നീ അടുത്തൊരു കല്യാണം കഴിക്ക, നിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഗതി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഓർത്തു, ശരിയാണ്, അതും ഒരു പ്രശ്നം തന്നെയാണ്, എന്നാലും അമ്മേ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇടി ഇനിയിപ്പം ഒരുത്തൻ്റെ ഭാര്യയായിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും രണ്ടുപേരുടെ ഭാര്യയായിരുന്നു. നീ ഒന്ന് ഓർത്ത് നോക്കിയേ, എൻ്റെ ഭർത്താവും എൻ്റെ മോനും എന്നെ ചതിക്കുകയല്ലേ ചെയ്തത്? അവർ ഉണ്ടാക്കി വെച്ചത് എവിടെ? എല്ലാം ദൂർത്തടിച്ച് കളഞ്ഞോ, അതോ നശിപ്പിച്ചോ, വേറെ ആരെങ്കിലും തട്ടിയെടുത്തോ? ഒന്നും അറിയില്ല. അവസാനം നമ്മൾ വെള്ളത്തിലായില്ലേ? നിൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് ആലോചിച്ച് നോക്കി, അവൻ പറ്റിക്കല്ലേ? അവൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞു? ഇല്ല അമ്മ, എന്നോടൊന്നും പറഞ്ഞില്ല. ആ ഇത് തന്നെ നമ്മുടെ ഗതി. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോയിട്ട് വേറൊരുത്തിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? ഒരു ഗുണവുമില്ല, ഇതേപോലൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും സേഫ് ഇതാണ്, ഇവിടുത്തെ വീടൊക്കെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ കഴിയാം. പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് വേറെ കല്യാണമൊന്നും കഴിക്കണ്ട, ഇഷ്ടമുള്ള ആണുങ്ങളെ നിനക്ക് ഇങ്ങോട്ടേക്ക് വരുത്താം. അല്ല അമ്മയുടെ മോള് ഇടയ്ക്കിടയ്ക്ക് വരില്ലേ? ഇനി അവൾ വരും തോന്നില്ലടി, അവൾക്ക് ഇവിടുന്ന് 5 പൈസ കിട്ടാനില്ല, അതുകൊണ്ട് അവൾ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും, നീ നോക്കിയെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെയായിരുന്നു മാഡം, അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല, പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എൻ്റെ വീട്ടുകാർ തിരിച്ചു ചെല്ലാൻ പറഞ്ഞെങ്കിലും അവർക്ക് ശല്യമാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ കുറേ ദിവസം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു, പിന്നെ ഓർത്തു ഇനിയിപ്പം വെള്ളം പൊങ്ങിക്കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ തോണി ഇറക്കാം എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങൾ പോയി ലൈലാമയെ കാണുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ എൻ്റെ അമ്മായിമ്മയുടെ കൂട്ടുകാരിയാണ് ലൈലാമ. ഒരു അഭിനവ സുന്ദരിയാണ്, കണ്ടു കഴിഞ്ഞാൽ നല്ല വണ്ണമുള്ള വെളുത്ത് തുടുത്ത് എൻ്റെ അമ്മായിമ്മയുടെ ഏകദേശം അതേ പ്രായമുള്ള സ്ത്രീ. പക്ഷേ പ്രായമൊക്കെ ആയെങ്കിലും അവർക്കിപ്പോഴും നല്ല കഴിവാണ്. എന്തിൻ്റെ കഴിവാണെന്ന് ഞാൻ പറയണ്ടല്ലോ, നന്നായിട്ട് അരിയാട്ടും, അത്ര മിടുക്കിയാണ്. അതുമാത്രവുമല്ല അവർക്ക് കണക്ഷൻസ് എടുക്കാൻ വലിയ ഇഷ്ടമാണ്. അങ്ങ് കണക്ഷൻസാണ്, എവിടെല്ലാം കണക്ഷൻസ് ഉണ്ടെന്ന് ദൈവത്തിന് അറിയുകയുള്ളൂ. ചെറിയ ചെറിയ ഡീലിംഗ് മുതൽ വലിയ വലിയ ഡീലിങ്സ് വരെ അവർ നടത്തും, പുറംകടലിൽ വേണമെങ്കിൽ പോകും. അത്രയ്ക്ക് പവർഫുള്ളാണ് ലൈലാമയുടെ ജാവ. അങ്ങനെ ലൈലാമയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കഥ കേട്ട് ലൈലാമ ഇങ്ങ് കരഞ്ഞു. ഷോ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞില്ലല്ലോ, നിങ്ങളുടെ പത്രാസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും നന്നായി ജീവിക്കുകയാണെന്നാണ് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവർ തമ്മിൽ കെട്ടിപ്പിടുത്തവും പൊട്ടിക്കരച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ അവർ തന്നെ വിശദീകരിക്കാൻ തുടങ്ങി. കാര്യം ലോക്കലായുള്ള പെണ്ണുങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഒട്ടും പൈസ കിട്ടില്ല. നമ്മൾ വലിയ വീട്ടിലെ പെണ്ണുങ്ങളാണ്, ആഠ്യതമുള്ള സ്ത്രീകളാണ്, കിട്ടാൻ വളരെ പ്രയാസമുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് എന്നുള്ള ഭാവേനെ വലിയ വലിയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക
എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞൊരു ഐഡിയ. അതായത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും, ഞങ്ങൾ വീട്ടമ്മമാരാണ്, ഇതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമേ ഇല്ല. പിന്നെ സിറ്റുവേഷൻ അറിഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല പണം കിട്ടിയാൽ ഓക്കെ എന്നുള്ള രീതിയിലിരിക്കുന്ന വലിയ കുടുംബത്തിലെ സ്ത്രീകളാണ് ഞങ്ങൾ. അത് കറക്റ്റുമാണ്, കാര്യം ഞങ്ങളുടെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, കടത്തിലാണെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവർ ഒന്ന് മിനുക്കിയെടുത്തു. ഞാൻ ആദ്യം രംഗത്തിറങ്ങാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലൈല മെന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെ പറയരുത്, നീയാണ് ചെറുപ്പക്കാരി, നീ സുന്ദരിയുമാണ്, നിനക്കിപ്പോൾ കിട്ടുന്ന പണം 10 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല, അല്ലെ 2 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല, മോളെ നീ ആദ്യം ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മമ്മ പറഞ്ഞു, വേണ്ട, അവളെ നിർബന്ധിക്കണ്ട, അവളിതൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ, ആദ്യം ഞാൻ അവൾക്ക് ധൈര്യം കൊടുക്കാതെ പറഞ്ഞു. അങ്ങനെയാണ് ലൈല അമ്മയെ സംബന്ധിച്ചത്. പക്ഷേ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ എന്തിനും ഉണ്ടാകുമല്ലോ. എൻ്റെ അമ്മായിമ്മയ്ക്ക് പ്രായമൊക്കെ ഉണ്ടെങ്കിലും കാണാൻ സുന്ദരിയാണ്, അധികം ദുർമേധസ്സൊന്നുമില്ല, വെളുത്ത് തുടുത്ത് ചുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മായിമ്മയ്ക്കൊരു ഡിമാൻഡ് ഉണ്ടാകുമെന്ന് ലൈലാമ്മ പറഞ്ഞു. പിന്നെ ആ ഡിമാൻഡ് എന്ന് പറയുമ്പോഴേക്കും 30 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കായിരിക്കും. അവർക്കാണ് എൻ്റെ അമ്മായിമ്മയെ പോലെയുള്ളവരോട് താല്പര്യം. അല്ലാതെ പണച്ചാക്കായുള്ള മുതിർന്ന പുരുഷന്മാർക്കൊന്നും അമ്മായിമ്മയോട് താല്പര്യമില്ല. ഈ ചെറുപ്പക്കാരുടെ കയ്യിൽ അധികം പണമൊന്നുമില്ല, അവർ കൂടി വന്നു കഴിഞ്ഞാൽ 3000 രൂപ 5000 രൂപ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ലൊരു തുക ഉണ്ടാക്കാൻ കുറച്ച് പാടുപെടുമെന്ന് പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യുക, 5000 രൂപ കിട്ടുന്ന കേസുകളാണെങ്കിൽ മാത്രം എന്നെ കണക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജീവിക്കണമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു നൊമ്പരമുണ്ടായിരുന്നു. ഞാനാണ് ചെറുപ്പക്കാരി, ഞാനായിരുന്നു ഇറങ്ങേണ്ടത്, പാവമായമ്മ. എന്നാലും ഇവരെന്നെ കുറിച്ച് ദ്രോഹിച്ചവരാണ്, ആദ്യം ഇറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു മാഡം. ഒരവസരം വന്നപ്പോഴാണല്ലോ എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത്. നോക്കട്ടെ ഇവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന്, ഇവരെ നമ്പാൻ കൊള്ളില്ല എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ആ ഒരു വിധിവിളക്കിന് വേണ്ടി കാത്തിരുന്നു. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആരും വരാറില്ല, ഞങ്ങളധികം പുറത്തിറങ്ങാറില്ല മാഡം. കാര്യം രണ്ടുപേരും ഭർത്താവ് മരിച്ചു പോയ ആളുകളല്ലേ. പക്ഷേ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ലൈലാമ്മ വിളിക്കും. അന്ന് ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയും. അമ്മായിമ്മ കുളിച്ചൊരുങ്ങി നിൽക്കും. ഞങ്ങൾക്ക് ചെറിയൊരു മൊബൈൽ ഫോണുണ്ട്, അതിൽ ഒരു സിമ്മുമുണ്ട്. ആ സിം ഈ പറഞ്ഞതുപോലെ ആളുകൾ വരുന്ന സമയത്ത് മാത്രമേ ഓണാക്കുകയുള്ളൂ, ബാക്കി സമയം അത് ഓഫായിരിക്കും. അപ്പോൾ ലൈലാമ്മ ആളുകളെ കണ്ടുപിടിച്ചിട്ട് നമ്മളെ ഇൻഫോം ചെയ്തിട്ട് അവർക്ക് നമ്മുടെ നമ്പർ കൊടുക്കും. എന്നിട്ട് അവർ വരാറാകുമ്പോൾ ഈ നമ്പറിൽ വിളിക്കാൻ പറയും. ആ സമയത്ത് മാത്രമേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയുള്ളൂ, അവർ വന്നു കഴിഞ്ഞാൽ അത് ഓഫും ആയിരിക്കും. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്താണ് മറ്റ് വീടുകളുള്ളത്, പുറകുവശത്ത് വീടുകളൊന്നുമില്ല. പുറകുവശത്ത് മതിലും ഗേറ്റും ഒക്കെയുണ്ട്, അത് തുറന്നിട്ട് കഴിഞ്ഞാൽ അതിലെ വിജനമായ പ്രദേശത്തുകൂടി ആളുകൾക്ക് വന്നു കയറാം. പിന്നെ ലൈലാമ്മ വേറൊരു കാര്യം പറഞ്ഞു, ഒരിക്കലും എൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് വരുന്ന ആളുകളുടെ മുന്നിലേക്ക് ഞാൻ പോയി നിൽക്കാൻ പാടില്ല, അങ്ങനെ ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുറിയിൽ കയറി വാതിലടച്ചോണം. പിന്നെ അമ്മായിമ്മ മുട്ടി വിളിക്കുമ്പോൾ മാത്രമേ വന്ന് തുറക്കാവൂ, അവിടെ ഞാനുണ്ട് എന്നുള്ളൊരു പ്രതീതി കൊടുക്കരുത്, എന്നെ കാണാൻ ഇവിടെ വരരുത്, കാര്യം അത് കൺഫ്യൂഷൻ ഉണ്ടാകും. അമ്മായിമ്മയെക്കാൾ ചെറുപ്പമുള്ളൊരു സ്ത്രീ അവിടെയുണ്ട്, അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിക്കറും ഉണ്ടാകും, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് ഉള്ള ലൈലാമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കുമല്ലോ. അങ്ങനെ തന്നെയായിരുന്നു മാഡം. പക്ഷേ ഞാൻ ഒളിഞ്ഞൊക്കെ നോക്കാറുണ്ട് ആളെ പുറകിൽ കൂടി വരുമ്പോഴേക്കും. അവിടെ ആ സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഒളിഞ്ഞു നോക്കും. പക്ഷേ ആദ്യ ദിവസം വന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി മാഡം. ഫോട്ടോയിൽ അയച്ചു തന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയത് അത്ര വലിയ രസമൊന്നുമില്ലെന്ന്. പക്ഷേ ആ ചെക്കൻ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ ഭർത്താവിനെയൊക്കെ ഞാൻ മോഹിച്ച് പ്രേമിച്ചതാണ്, പക്ഷേ അതിനുമൊക്കെ എത്രയോ സുന്ദരനാണ്, എന്ത് യൗവനം നിറഞ്ഞു തുളുമ്പോഴാണ്, ഞാൻ കണ്ടതിലും കേട്ടതിലും ഒക്കെ വെച്ച് എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്തത്ര മോഹങ്ങൾ ഉള്ളിലൊളിപ്പിച്ച ഒരു സുന്ദരക്കുട്ടൻ. ഇന്നതെല്ലാം എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ ഓർത്തു മാഡം. എനിക്ക് ആ സമയം മുതൽ എനിക്കിപ്പുറത്തില്ലാതായി. ഇതെല്ലാം ഈസി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഒട്ടും ഈസി അല്ല മാഡം. അസൂയ എന്നിൽ നുരഞ്ഞു പോകുകയായിരുന്നു. എൻ്റെ ഭർത്താവ് ഇല്ല, പക്ഷേ അമ്മായിമ്മയ്ക്ക് ഭർത്താവില്ല. അവരപ്പുറത്ത് വല്ലാത്തൊരു ലോകത്ത് ഞാനാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുന്നു. എനിക്ക് ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നി. കാര്യം വേണ്ട വേണ്ട എന്ന് ഞാൻ പറയണ്ടായിരുന്നു. ഞാനും ഇറങ്ങാം, ഉടനെ തന്നെ അരുവിയിൽ കുളിച്ച് മുങ്ങിക്കയറാമെന്ന് ഞാനും പറയണമായിരുന്നു. പക്ഷേ ഞാനവിടെ പതിവൃത്ത് ചമഞ്ഞു, അതിൻ്റെ കാര്യമില്ലായിരുന്നു. പോയ ഭർത്താവ് എന്തായാലും തിരിച്ചു വരില്ല, ഞാനും ഇവരുടെ കൂടെ മുന്നിട്ടിറങ്ങേണ്ടിയായിരുന്നു. ഈ തള്ളയുടെ സ്വഭാവം ഓർത്താണ് ഞാൻ ഉൾവലിഞ്ഞത്. അതിപ്പോൾ അവർക്കുപകാരമായി കിളുത്തു പയ്യൻ വന്ന് കൊളുത്തു മലയിലേ കൊളുത്തു നുള്ളുന്നു.
ഞാനാണെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കുന്നു. ഞാൻ പതുക്കെ ഒച്ച കേൾപ്പിക്കാതെ അവിടെ ചെന്ന് നോക്കി മാഡം. ഒന്നും കാണാൻ പറ്റില്ല. എങ്കിലും അമ്മായമ്മയുടെ പൊട്ടിച്ചിരികളും താളാത്മകമായ ശബ്ദവും പല്ലി ചിലയ്ക്കുന്ന പോലെ ചില സൗണ്ടുകളൊക്കെ ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലായി അവർ അടങ്ങി ഒതുങ്ങി ജീവിച്ച സ്ത്രീയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അവർ ആയ കാലത്ത് സ്വന്തം ഭർത്താവിനെ പറ്റിച്ച് കാണും എന്നെനിക്ക് തോന്നി മാഡം. അവരുടെ ചില ഉറഞ്ഞു തുള്ളൽ ശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യ ദിവസം ചെറിയ അസൂയ, പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം എനിക്ക് അസൂയ മൂക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. കാര്യം വരുന്ന പയ്യന്മാരൊക്കെ നല്ല മുഖസൗന്ദര്യമുള്ളവർ അല്ലെങ്കിൽ ബോഡി ഷേപ്പ് ഉള്ളവർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അസൂയ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ മാഡം ഏകദേശം ഒരു മാസം അവർ മാത്രമായി. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ആദ്യം വന്നാളൊക്കെ രണ്ട് മൂന്ന് വട്ടം റിപ്പീറ്റായി വന്നു. ആദ്യം വന്നപ്പോൾ 5000 കൊടുത്തെങ്കിൽ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ കണക്കില്ലാതെ പണം കൊടുക്കാൻ തുടങ്ങി. അതുമാത്രമല്ല മാഡം, സ്വീറ്റ്സ്, മറ്റ് സംഗതികൾ, ഒത്തിരി സ്പ്രേ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അങ്ങനെ പലതും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരാദ്യം വരുമ്പോൾ വളരെ സാധാരണമായി വരും. പിന്നീട് വരുമ്പോൾ ഗൾഫിൽ നിന്ന് ഫാരിക്ക് കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും മാഡം. അത്രയ്ക്ക് മിടുക്കിയാണ് എൻ്റെ അമ്മായമ്മയെന്ന് എനിക്ക് മനസ്സിലായി. ആര് വന്നിട്ട് പോയാലും 5000 രൂപ അമ്മായമ്മ എൻ്റെ തരും. ഇത് നീ സൂക്ഷിക്കണം, നമുക്ക് ലോണെല്ലാം തിരിച്ചടയ്ക്കണം. ഞാൻ പറയും അമ്മയ്ക്ക് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോന്ന്. അപ്പം അമ്മായമ്മ പറയും അതെൻ്റെ ചെലവിന്, നീ അത് അറിയേണ്ട കാര്യമില്ല. ലൈലാമ്മ പറഞ്ഞത് ആര് വന്നെന്ന് പറഞ്ഞാലും 5000 രൂപയിൽ കൂടുതൽ എനിക്ക് കിട്ടില്ലെന്നല്ലേ. ആ അതന്ന് മതി. പിന്നെ ലൈലാമ്മയ്ക്ക് എല്ലാത്തിനും കമ്മീഷനുണ്ട്, അത് അവർ കൊടുത്തോളും, നമ്മളല്ല കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു മാഡം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ലോണില്ലേ, അതൊക്കെ ഞങ്ങൾ സൂപ്പറായിട്ട് അടയ്ക്കാൻ തുടങ്ങി. പക്ഷേ അമ്മായമ്മ എന്നോട് കുത്തുവാക്ക് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഞാൻ ഇറങ്ങുന്നില്ലല്ലോ, ഞാൻ കാഴ്ച കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയല്ലേ. അവർക്കറിയില്ല ഞാനവിടെ പോയി നോക്കുന്നത് ശ്രദ്ധിക്കുന്നത് തോന്നും. ഞാൻ എൻ്റെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയല്ലേ. ഒരിക്കൽ പോലും പുള്ളിക്കാരി പിന്നീട് എന്നോട് രംഗത്തിറങ്ങാൻ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെയാണ് ഇത്രയും സൂപ്പർ ഹിറ്റായതെന്ന്. അപ്പോൾ അമ്മായമ്മ എന്നോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മോളെ നന്നായിട്ട് തുമ്പി തുള്ളാൻ അറിയണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്നും, ആ നിനക്കറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു വഴുതനങ്ങ എടുത്തു. അതെടുത്തിട്ട് കടിച്ച് തിന്നുന്ന പോലെ അവരെന്നെ കാണിച്ചു മാഡം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ചോദിച്ച് അടുത്ത ട്രിക്ക് എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇനിയുള്ളത് പിൻവാതിൽ നിയമനങ്ങളാണ്, അത് നിനക്ക് പുതുമയുള്ളതായിരിക്കാം. എൻ്റെ മകന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണില്ല. പക്ഷേ അവൻ്റെ അച്ഛൻ പണ്ട് മുതലേ പിൻവാതിലങ്ങ് നിയമിക്കുകയായിരുന്നത് പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞ് വഴുതനങ്ങ കൊണ്ട് തന്നെ അമ്മ ഒരു ആക്ഷൻ കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്കിപ്പോഴേ അങ്ങ് പറ്റും തോന്നില്ല, പക്ഷേ പതുക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യവും അച്ചീവ് ചെയ്യാം മോളെ എന്ന് പറഞ്ഞു. എന്നാലും അമ്മയെ കണ്ടിട്ട് പേടിയാവുന്ന അമ്മ പറഞ്ഞതൊക്കെ ഈസി അല്ലേടി, ഏത് ഉൽക്കാശയിൽ വേണമെങ്കിലും എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അമ്മായിമ്മ എന്നോട് ഉപദേശമായിട്ട് പറഞ്ഞു, നമ്മൾ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം, മുന്നും പിന്നും, പിന്നെ വായും വയറും ഒക്കെ നമുക്ക് കഴിയണ്ടേ, ഇതൊക്കെ ശ്രദ്ധിക്കണം, എക്സ്പെർട്ടായിരിക്കണം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആഹ്ലാദത്തോടുകൂടി എന്തിനാണോ മുൻതൂക്കം കൊടുക്കുന്നത് അതിൽ കൂടുതൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു ഇനി ഞാനും ഇറങ്ങാം, പക്ഷേ അമ്മ പറഞ്ഞ പിൻവാതിൽ നിയമനം എനിക്ക് പറ്റില്ലെന്ന്. അപ്പോൾ അമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും പെട്ടെന്ന് പറ്റില്ല മോളെ, എല്ലാം പതുക്കെ പതുക്കെ മതി, പക്ഷെ നീ ശ്രമിക്കണം, ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഒരു ട്രെൻഡാടി, എല്ലാവർക്കും ആവശ്യവും ഇഷ്ടവുമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ലൈലാമ്മ വലം കൈ പിടിച്ച് എന്നെ രംഗത്തിറക്കി. പക്ഷേ ഞാൻ ലൈലാമ്മയോട് പറഞ്ഞു എനിക്ക് കളവന്മാരൊന്നും വേണ്ട, ചെറുപ്പക്കാരെ മതിയെന്ന്. അപ്പോൾ ലൈലാമ്മ പറഞ്ഞു എല്ലാം നമുക്ക് ശരിയാക്കാമെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും 45 വയസ്സുള്ള ഒരു സാറിനെയാണ് ഞാൻ ആദ്യം മീറ്റ് ചെയ്തത്. പുള്ളിക്കാരനോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് ഞാൻ ചെല്ലണമായിരുന്നു. പുള്ളിക്ക് അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്, വളരെ വലിയൊരു ഉദ്യോഗസ്ഥനാണേ. അദ്ദേഹത്തിനടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കാകെ നാണമായിരുന്നു. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്നറിയില്ല. പക്ഷേ അതിലൊന്നും ഒരു ശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചതാണെന്നും ലൈലാമ്മ പറഞ്ഞില്ല. ഭർത്താവ് അറിയാതെ വന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ എന്നൊക്കെ കള്ളക്കഥ മെനഞ്ഞു. അത് പിന്നെ ഓരോരുത്തരുടെ അടുത്തും ഓരോ കഥയാണ് ലൈലാമ്മ പറഞ്ഞത്. അത് നമ്മളോട് പറയുകയും ചെയ്യും, നമ്മളതനുസരിച്ച് അവരോട് പറയുകയും ചെയ്യും മാഡം. അന്ന് പിന്നെ
ഞാൻ ഇവർ രണ്ടുപേരും എന്നോട് പറഞ്ഞ അടവുകളൊക്കെ പുറത്തെടുത്തു. 45 x 45 എനിക്ക് വേണ്ടത് പണമാണ്. പക്ഷെ അതിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല മാഡം. എനിക്ക് സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെയാണ് ഇഷ്ടം. പക്ഷേ പണം കിട്ടണമെങ്കിൽ ഒരു 45 x 50 അങ്ങനെയുള്ള ആളുകൾ മാത്രമേ പറ്റുകയുള്ളൂ. ഇത് എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഒരു പാഠമായിരുന്നു. ആദ്യത്തെ കളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യിൽ വന്നത് 30,000 രൂപയാണ് മാഡം. അങ്ങനെ ഞാൻ അമ്മായിയമ്മയെ കടത്തി വെട്ടി. അമ്മായിയമ്മയ്ക്ക് അത്ഭുതമായിരുന്നു. എടീ, എന്നെ കണ്ട് ഇത്രയുമധികം ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഓക്കെ, നിനക്കാണല്ലോ കൂടുതൽ കിട്ടുന്നതെന്ന്. അങ്ങനെ പിന്നീട് പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കാര്യം. പിന്നെ ഞാനും അമ്മായിമ്മ ആളുകളെ സ്വീകരിക്കുമ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കും. പിന്നെ അമ്മായിമ്മയുടെ ആളുകൾ തന്നെ എന്നോട് വളരെ നല്ല സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രശ്നവുമില്ല മാഡം. ഇപ്പോൾ ഞങ്ങളുടെ കടം വീണി. ഞങ്ങൾ ആ വീട് വീണ്ടെടുത്തു. ഞങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ പേരിൽ അത് എഴുതാനുള്ള ശ്രമമാണ്. എന്തായാലും ഇനി കല്യാണം കഴിക്കുന്നില്ല മാഡം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇതുവരെയും അമ്മായിമ്മ പറഞ്ഞ പിൻവാതിൽ നിയമനങ്ങളിലേക്ക് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേടിയാണ് മാഡം. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതും ഇപ്പോൾ അത്യാവശ്യമാണ്. കാര്യം വീഡിയോ ഒക്കെ കണ്ട് വരുന്നവരാണ്. അവർക്ക് ഒത്തിരി ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല. ഐറ്റം നമ്പേഴ്സ് എനിക്ക് കുറവാണ്. അമ്മായിമ്മ അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് തന്നെയാണ് ഇപ്പോഴും ഡിമാൻഡ്. ക്യാഷ് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, അത് ശരിയാണെങ്കിലും എനിക്ക് മറ്റു കാര്യങ്ങളേക്ക് ഇഴുകി ചേരാൻ പറ്റിയിട്ടില്ല മാഡം. അതിന് സഹായിക്കുന്ന എന്തെല്ലാം ട്രിക്കുകളാണുള്ളത്? അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ക്രീമുകളുണ്ടോ? ഞാനെന്തെങ്കിലും ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ സഹായിക്കുമോ? അതോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ചാടിക്കുമോ? എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഇതിന് സഹായകരമാകുന്ന എന്തെങ്കിലും സംഗതികൾ എവിടെയെങ്കിലും കിട്ടുമോ? നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? ആ ഭയമുണ്ട്. പക്ഷേ എൻ്റെ അമ്മായിമ്മയും ലൈലാമ്മയും പറഞ്ഞതുപോലെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. എന്നെക്കൊണ്ട് അപ്രാപ്യമായൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. മാഡം, ഈ പേടിയൊക്കെ പോകാൻ എന്തെങ്കിലും കൗൺസിലിങ്ങോ മറ്റോ ഉണ്ടോ എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത്. ഷോ, വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണല്ലോ. കാര്യം നമുക്കൊരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതൊന്നുമല്ല, നിങ്ങളുടെ ജീവിത രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ല. അത് പക്ഷേ നിങ്ങളുടെ ഇഷ്ടം. എങ്കിലും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളെ പറ്റിയിട്ട് ആർക്കും അത്ര നല്ല അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നാച്ചുറായിട്ടുള്ള മറ്റു കാര്യങ്ങളുള്ളപ്പോൾ എന്തിന് ഈ ഒരു സർക്കസിലേക്ക് പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരമില്ല. കാര്യം മനുഷ്യൻ്റെ വെറൈറ്റി തേടിയുള്ള യാത്രകളായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോകൾ സ്വാധീനിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പല ഫാക്ടേഴ്സും അതിനുള്ളിൽ കാണുമായിരിക്കാം. എന്നാലും സ്വാഭാവികമായ രീതി അല്ലാത്തതുകൊണ്ട് നമുക്കതിനെ പ്രോത്സാഹിപ്പിച്ച് ഒന്നും പറയാൻ പറ്റുകയില്ല. പിന്നെ മുട്ടിശാന്തിക്ക് എനിക്ക് പറയാനുള്ളത്, ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളിത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേദനാ സംഹാരികളോ അല്ലെങ്കിൽ ജെല്ലുകളോ ഒക്കെ തന്നെ നിങ്ങളെ സഹായിക്കും. പക്ഷേ വേണ്ടാന്ന് പറയുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ്, ഞാനത് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർജനെയോ അല്ലെങ്കിൽ ഗൈനക്കോളജിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കും. പിന്നെ അലാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ കാര്യങ്ങളും പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊന്നും ആരും ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ, അത് ആരും പരീക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം, അതായത് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ചില യന്ത്രവൽകൃതമായുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം കടക്കുന്നവരുണ്ട്. അപ്പം സ്വയം അത് മാനേജ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക, വികാസത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ആദ്യം ഇത് മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായിരിക്കും അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് ഈ പറഞ്ഞതുപോലെ അമ്മായിയമ്മ എടുത്ത് കാണിച്ച വഴുതിരിങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഉപയോഗക്രമത്തിൽ കൊണ്ടുവരുന്ന ആളുകളുമുണ്ട്. അപ്പം ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തുറക്കാത്ത വാതിൽ തള്ളി തുറക്കാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ പതുക്കെ 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 ഇങ്ങനെ നമ്മൾ തള്ളി തുറന്നു കഴിഞ്ഞാൽ അവസരം തുറക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് ക്ഷമ വേണം, അതിനോട് താല്പര്യം വേണം, അല്ലെങ്കിൽ പരീക്ഷണങ്ങളോടുള്ള ഇഷ്ടം വേണം, സഹനശക്തി വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം. കാര്യം ഒട്ടും ഈസി അല്ല. പിന്നെ അത്യാവശ്യമാണ്, തൊഴിലിൻ്റെ ഭാഗമാണ്, തൊഴിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനവൻ്റെ റിസ്ക്കാണ്. ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണം, സഹനശക്തി വേണം. അങ്ങനെയാണെങ്കിൽ പറ്റും. ഈ പറഞ്ഞതുപോലെ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ജെല്ലുകളും മറ്റു കാര്യങ്ങളും വേദനാ സംഹാരങ്ങളും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ തിരഞ്ഞാലോ, ധാരാളം മാറ്റേഴ്സ് കിട്ടും. ഓപ്പണപ്പായിട്ട് ഇത് പറയാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ചില ലേഖനങ്ങളൊക്കെ ഞാൻ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കുക, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. ഇങ്ങനെയൊക്കെയുള്ള
കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും ഒരാളെ സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ റിസ്ക്കാണ്. എനിക്ക് തോന്നുന്നു അമ്മായിമ്മയുടെ കാര്യത്തിൽ സ്വന്തം ഭർത്താവ് തന്നെ നിർബന്ധിച്ച കാര്യം, അവർക്ക് വേറൊരു ഗത്യന്തരമില്ലാതെ അവരതൊക്കെ അത് സഹിച്ച ശേഷം അവർക്കതൊക്കെ ഒരു വരദാനമായിട്ട് ഇങ്ങനെ കിട്ടിയതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആരെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. എങ്കിലും പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അത് പണ്ടത്തേക്കാൾ കൂടുതൽ ട്രെൻഡായി മാറുന്നുമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതിൻ്റെ പേരിൽ ഉടക്കും വഴക്കും ഒക്കെ ഉണ്ടാക്കാറുമുണ്ട്. അങ്ങനെ പല മാനങ്ങളും ഇതിനുണ്ട് എന്നുള്ളത് വാസ്തവമാണ്.